2016 നമ്മുടെ ശ്യാം പുഷ്കറിന്റെ തിരക്കഥയിൽ ദിലീഷ് പോത്ത് സംവിധാനം ചെയ്ത് നമ്മുടെ ഫഹദ് ഫാസിലും അപർണ ബാലമുരളിയും ഇങ്ങനെ തകർത്ത് അഭിനയിച്ച മഹേഷിന്റെ പ്രതികാരം. മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്നത് അതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഭാവന സ്റ്റുഡിയോ തന്നെയായിരുന്നു. അപ്പൊ ആ ഭാവന സ്റ്റുഡിയോയും അതിന്റെ ഷൂട്ടിംഗും ഒക്കെ നടന്നത് ഇടുക്കിയിലെ മറ്റ് വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ഹൈലൈറ്റ് ആയിട്ട് നിന്ന ഒരു സ്ഥലമുണ്ട്, പ്രകാശ് എന്ന് പറയുന്ന സ്ഥലം. ഈ ഭാവന സ്റ്റുഡിയോ അവിടെയായിരുന്നു കേട്ടോ. അപ്പൊ പ്രകാശിന്റെ കാഴ്ചകളും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള മറ്റൊരു കാഴ്ചകളും കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കിടിലം വ്ലോഗാണ്. ഒരുപക്ഷെ ഇടുക്കിയിലെ നാളത്തെ അടിപൊളി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറാൻ സാധ്യത ഒരു ഹിഡൻ പ്ലേസ്. അങ്ങനെ യൂട്യൂബിലൊന്നും വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അവിടുത്തെ എല്ലാ കാഴ്ചകളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു അടിപൊളി എപ്പിസോഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തത് സഹായിക്കണം കേട്ടോ. അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. ഞാനീ നിൽക്കുന്ന മേഖല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിലച്ചോഴിയുന്ന ഉപ്പുതോടുകൂടി നിങ്ങൾക്ക് പ്രകാശം ക്ലിയർ കണ്ടെല്ലാം കൂടി പ്രകാശ കട്ടപ്പനയൊക്കെ പോകാൻ പറ്റുന്നൊരു വഴിയാണ്. അപ്പോൾ ഈ നിൽക്കുന്ന ഒരു സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നാൽ നമുക്ക് അടിപൊളി ഒരു വൈബായിട്ടുള്ള ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരു പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രാവിലെ മഴയൊക്കെ മാറിയ ഒരു ഇടവേളയിലാണ് ഞാൻ പ്രകാശ സിറ്റി വന്നത്. എന്നാലും ഈ പ്രകാശ സിറ്റിയിൽ വന്നു കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായിട്ട് ഇവിടെ അലങ്കരിച്ച് വെച്ചേക്കുവാണ്. കാരണം ഇവിടെ ഓണവും തൊട്ടടുത്തുള്ള ചതയുമൊക്കെ കാരണം ഇവിടെ ഫുള്ള് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലാണ് ഫഹദ് ഫാസിലും അതുപോലെ നമ്മുടെ അപർണ ബാലമുരളിയൊക്കെ തകർത്ത് അഭിനയിച്ചത്. അപ്പം ഈ ഒരു വെയിറ്റ് ഷെഡ് ആ ഒരു ഫിലിമിന് വളരെയധികം പ്രാധാന്യം നൽകിയതായിരുന്നു. ഈ വെയിറ്റ് ഷെഡും ഇവിടെ വന്ന് നിർത്തുന്ന ബസ്സും തൊട്ടടുത്തുള്ള നമ്മുടെ ഭാവന സ്റ്റുഡിയോയുമായിരുന്നു അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്. കാണുന്ന ബിൽഡിങ്ങിൻ്റെ ടോപ്പിലായിരുന്നു അന്നത്തെ ആ ഫിലിമിൻ്റെ ഹൈലൈറ്റ് ആയിരുന്ന ഭാവന സ്റ്റുഡിയോ ഇവിടെയാണ് നിലവിൽ ഇട്ടിരുന്നത്. അപ്പം ഈ ഒരു വെയിറ്റ് ഷെഡ് ഞാൻ ആദ്യം കാണിച്ചില്ലേ, അപ്പോൾ ആ ഒരു വെയിറ്റ് ഷെഡാണ്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് കിടന്നത് ഇവിടെ ഒരു മരമായിരുന്നു. ആ മരം ഇപ്പോൾ ഇല്ല. അന്ന് ഈ ഫിലിം ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ മരം വെട്ടാനുള്ളൊരു തീരുമാനമൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നായിരുന്നു. അതിനുവേണ്ടി അവർ സ്റ്റേയൊക്കെ മേടിച്ച് ഈ മരം ഇവിടെ നിർത്തിയതിന് ശേഷമാണ് മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന ആ ഫിലിം ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ഷൂട്ടിംഗ് തീർന്നതിന് ശേഷം ആ മരം ഇവിടെ നിന്ന് വെട്ടി നശിപ്പിക്കുകയും ചെയ്തു കേട്ടോ. വളരെ ഭംഗിയായിരുന്നു ആ മരം ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ പ്രകാശമൊക്കെ ഇവിടെ കാണുവാൻ വേണ്ടി. ഇപ്പോൾ നിലവിൽ ആ മരത്തിൻ്റെ കുറ്റികൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ കാണുന്ന ഒരു കട എന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിലെ ഹൈലൈറ്റ് ആയിട്ട് നിന്ന ഒരു കടയാണ്. അവർ വന്ന് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന ആ ഒരു കട, ആ കട ഇന്നും അതുപോലെ തന്നെ ഇവിടെ നിൽക്കുകയാണ്. ഈ കടയ്ക്കകത്ത് നമുക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ആ ചേച്ചി, ഇവിടെ വന്നാലേ നമ്മൾ ആ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഫാസിലും ബാക്കിയുള്ള ആളുകളൊക്കെ നാരങ്ങ വെള്ളം കുടിച്ചതേ? അതെ അല്ലേ. ഈ കടയുടെ പേരെന്താണ്? ഏഞ്ചൽ സ്റ്റോർസ് അല്ലേ. കൃഷ്ണന്റെ പ്രതികാരം സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഭാവന സ്റ്റുഡിയോ, രണ്ട് പ്രകാശിലെ മരം, മൂന്ന് നമുക്ക് ഒരു ഓട്ടോറിക്ഷ അതിൻ്റെ അകത്ത് കാണാമായിരുന്നു. അവരെ അടികൂടാനും മറ്റ് സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ പോകുന്നത് ഓട്ടോറിക്ഷയാണ്. ആ ഓട്ടോറിക്ഷ ഈ സ്റ്റാൻഡിൽ കിടന്ന് ഓടിക്കൊണ്ടിരുന്ന ഒരു ഓട്ടോറിക്ഷയാണ്, ഇന്നും ഈ സ്റ്റാൻഡിൽ തന്നെ കിടന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ചേട്ടനാണ് അതിൻ്റെ ഇപ്പോഴത്തെ നിലവിൽ സാരഥി. അപ്പോൾ ചേട്ടൻ പേരൊക്കെ പറഞ്ഞു. അന്നത്തെ സാരഥിയും ചേട്ടൻ തന്നെയായിരുന്നു അല്ലേ? ആ സിനിമയിലല്ലായിരുന്നു, ഇന്നും അതെ. അപ്പം പേരൊക്കെ ഒന്ന് പറഞ്ഞേട്ടാ. എൻ്റെ പേര് ഷിജോ. ഷിജോ അല്ലേ. അപ്പൊ അന്ന് ഈ ഫിലിമിന് ചേട്ടന് ഓട്ടോറിക്ഷ വിട്ടു കൊടുത്തോളോ അതോ ഡ്രൈവിംഗ് ഓട്ടോറിക്ഷ വിട്ടു കൊടുത്തോളൂ അല്ലേ. അപ്പൊ അന്ന് തൊട്ട് നമ്മൾ ഈ ഓട്ടോറിക്ഷ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു അനുഭവം വണ്ടി കൊടുത്തത്? ആമ്പല പ്രശസ്തമായിട്ട് മാറിയോ? മാറി 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 അല്ലേ. ആ എവിടെ പോയാലും നമ്മൾ ശ്രദ്ധിക്കും. ആ അല്ലേ ചേട്ടാ, പേരൊക്കെ ഒന്ന് പറഞ്ഞോ. എന്റെ പേര് ഷിനോജ. ഷിനോജ. മോഹൻ. മോഹൻ. അപ്പൊ എല്ലാവരും എന്റെ പേര് സുനിൽ. സുനിൽ. അപ്പൊ എല്ലാവരും ഇവിടെ കിടന്ന് ഓടുന്നവരല്ലേ? സ്ഥലം കിടന്ന് ഓടുന്നവരാണ് ആണല്ലേ. ഏത് റോളിലായിരുന്നു അഭിനയിച്ചത്? ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് നേരെ കരിക്കമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടുത്തെ ഒരു കിടിലം കാഴ്ചകളുണ്ട്. അടിപൊളി ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ആകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണോ? മാറും അല്ലേ. ഒരുപാട് ഇപ്പൊ തന്നെ ആളുകൾ ഒരുപാട് വരുന്നുണ്ട് അല്ലേ. അപ്പൊ നിലവിൽ എന്തൊക്കെയാണ് നമുക്ക് അവിടെ കയറി ചെന്നാൽ കാണാൻ പറ്റുന്നത്? എല്ലായിടത്തും കാണാം. അപ്പൊ ഇനി നമ്മള് യാത്ര അങ്ങോട്ടാട്ടോ.
ആകാശ ടൗണിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ശരിക്കും കരിക്കമേട് എന്ന് പറയുന്ന റൂട്ടിലേക്കാണ്. അപ്പോൾ ഈ നേരെ പോയി കഴിഞ്ഞാൽ നിലവിൽ തങ്കമണി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വരത്തേക്ക് തിരിയണം, ഈ കാണുന്ന വഴി കൂടെ നമ്മൾ തിരിയണം. ഈ കാണുന്ന വഴി കൂടെ നമ്മൾ തിരിഞ്ഞ് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കരിക്കമേട് വ്യൂ പോയിന്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ നമ്മളോട് അടയാളം പറഞ്ഞ ഈ പള്ളിയാണ് മലങ്കര കാത്തോലിക് ചർച്ച് കരിക്കമേട്. അപ്പോൾ ഇവിടെ നിന്ന് മുമ്പോട്ട് പോയാലും ദൃശ്യങ്ങളുണ്ട്. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay out of your way. അപ്പോൾ ഇനിയുള്ളത് കുറച്ച് ഇടവഴിയൊക്കെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഇടവഴിയൊക്കെ നമ്മളിങ്ങനെ പതുക്കെ പോകേണ്ടി വരും. വാ, ഫുള്ള് കൃഷിയിടങ്ങളാട്ടോ. അപ്പോൾ അങ്ങനെ തെരുവോപ്പുല്ലിൻ്റെ ഇടയ്ക്കോടൊക്കെ നമ്മളങ്ങനെ ഓഫ്റോഡ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്ത് അങ്ങോട്ട് കയറി ചെല്ലുന്ന സ്ഥലം എന്ന് പറഞ്ഞാലാണ്ടല്ലോ, ഓ എൻ്റെ കൂട്ടുകാരെ പൊളി സ്ഥലം കേട്ടോ, പൊളി പൊളി പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനോടെ ഇങ്ങനെ വണ്ടിയൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. നമുക്കിവിടെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാം. അങ്ങനെ വണ്ടിയൊക്കെ നമ്മൾ പാർക്ക് ചെയ്തോ, ഒരു ചെറിയ ഇടവഴി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഇടവഴി കൂടെ നമ്മളിങ്ങനെ കയറി പോകുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കയറി പോകുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പാറയുടെ പൊക്കത്തേക്കാണ് കയറി പോകുന്നത്. അപ്പോൾ ഒരു ആദ്യത്തെ ഒരു വ്യൂ ആണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ വഴി ഇങ്ങനെ മുമ്പോട്ട് ഇറങ്ങിപ്പോയിട്ട് അങ്ങേറ്റം വരെ പോകുന്നു എന്നാണ് തോന്നണത്. എന്തായാലും നമ്മൾ വണ്ടി വീണ്ടും എടുത്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. കാരണം എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും ഹൈലൈറ്റായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോടമഞ്ഞ് തന്നെ കേട്ടോ. ഒരു അപാരമായിരിക്കുന്ന ഒരു ദൃശ്യഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്ഥലമാണ് ഈ കരിക്കമേട് വ്യൂ പോയിൻ്റ്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഇറങ്ങി നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മുടെ പുതിയ വണ്ടി കൊണ്ടുള്ള ആദ്യത്തെ ഓഫ് റോഡാണ് കേട്ടോ. ഫുള്ള് ഓഫ് റോഡാണ്, വഴിയൊക്കെ ശരിക്കും വെള്ളമൊക്കെ ഒഴുകിയിട്ട് സ്ലിപ്പിങ്ങും തെന്നലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ യാത്ര ചെയ്ത് പോകണം. വാ, ഈ ഒരു വലിയ മലയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഒരു കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വൈബാണ്. അതായത് മലനിരകളും പച്ചപ്പ് വിരിച്ചിരിക്കുന്ന പുൽമേടുകളും അതുപോലെ ഏകാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷവും ഒക്കെ ശരിക്കും കൂട്ടുകാരൊക്കെ കൂടി നിങ്ങൾക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം പ്ലേസാണ് കരിക്കമേട് ഈ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഈ സ്ഥലം. ഞാൻ കോട്ട് ഊരിയിട്ടില്ല, ചെറിയ തോതിലുള്ള മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കാഴ്ചകൾ ഒരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. എനിക്കറിയില്ല ഇതിലൂടെ ഇനിയും യാത്ര ചെയ്ത് താഴേക്കൊക്കെ പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും നമ്മുടെ വണ്ടി ഇവിടെ നിലവിൽ വൃത്തിയിട്ടേക്കാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ വഴിയുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് എന്താണേലും കുറച്ച് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി നോക്കാം. എന്താണേലും ഈ മേഖലയിലൊക്കെ ഒരു ആൾ താമസമോ അതുപോലെ മറ്റാളനക്കങ്ങളോ ഒന്നും ഈ മേഖലയിലൊന്നും ഇല്ല. ഒരുപാട് കാഴ്ചകളുടെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം നൽകുന്ന ഒരു സ്ഥലമാണ് കരിക്കമേട് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. വണ്ടി ഇതേ ടോപ്പിൽ നമ്മൾ ഒതുക്കി, വണ്ടി ടോപ്പിൽ ഒതുക്കിയിട്ട് അത് ഈ കാണുന്ന വഴി കൂടെ കുറച്ചും കൂടെ എങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അതുകൊണ്ടോ ഇവിടെ കാണുന്ന ഒരു ദൃശ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫുള്ള് ഇങ്ങനെ പാറപ്പുറമാണ്. അപ്പം ഇവിടുത്തെ ഒരു കാഴ്ചയുടെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. എന്നാണെങ്കിലും ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ എത്തുന്നതുകൊണ്ടാണ് ഇതിനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇത്ര മനോഹരമായിട്ടിരിക്കുന്ന ഈ ഭൂപ്രകൃതിയിൽ നിറഞ്ഞിട്ടുണ്ട്. മഴയൊക്കെ അങ്ങനെ മാറി എൻ്റെ കോട്ടൊക്കെ ഞാൻ ഊരി, ആകാശമൊക്കെ കുറച്ചും കൂടെ നല്ല തെളിവായിട്ട് വന്നിട്ടുണ്ട്. ആകാശത്ത് കാർമേഘങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ മലനിരകളിലെ ആ കോടമഞ്ഞൊക്കെ അങ്ങനെ പയ്യെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങേ അറ്റ നമുക്ക് നമ്മുടെ ഇടുക്കി ഡാമിലെ വെള്ളം കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ക്യാമറയുടെ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാനത് സൂം ചെയ്ത് കാണിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. നിങ്ങൾ നോക്കി ആ മഞ്ഞിൻ്റെ ഇടയ്ക്കോടെ ആ ഇടുക്കി ഡാമിൻ്റെ വെള്ളം കിടക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാലുണ്ടോ, അതുപോലെ ഗംഭീരമായ ഒരു അനുഭവം തന്നെയാണ്. അതുപോലെ ഈ സൈഡൊക്കെ നമ്മൾ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് അടിപൊളിയായിട്ടുള്ള ദൃശ്യ വിസ്മയം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മുരിക്കാശ്ശേരി അതുപോലെ തോപ്രാംകുടി മേഖലകൾ അതുപോലെ ഈ പാർക്കുളം മേലിൻ്റെ ആ ഒരു മേഖലകൾ ഫുള്ള് കോടമഞ്ഞ് മഞ്ഞു പതച്ച് കിടക്കുന്ന മലനിരകളുടെ ദൃശ്യം
ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്ന മറ്റൊരു കാഴ്ചയാണിതുണ്ട്. വ്യത്യസ്തമായിരിക്കുന്ന ഒരു ചെടി, ഇതെന്ത് ചെടിയാണെന്ന് നമുക്കറിയത്തില്ല. എന്നാണേലും കരിക്കമേട് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കാൽപുരം കൊണ്ടൊക്കെ പോകുന്ന പോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റാണ്. ഇവിടെ വരുന്ന ആളുകൾ, ഇവിടെ കുറേ ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. വന്ന ആളുകൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം പ്ലാസ്റ്റിക് കൂടുകളും ലേസിൻ്റെ കൂടുകളും ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത്ര മനോഹരമായിട്ടുള്ള പച്ചപ്പ് പിടിച്ച ഈ ഒരു ഏരിയ ദയവായിട്ട് നമ്മൾ ആരും നശിപ്പിക്കരുത്. വന്ന കാഴ്ചകൾ കാണുക, തിരിച്ചു പോകുക കേട്ടോ. അപ്പോൾ ഇനി വരാനുള്ളവരും അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ തിരിച്ചു കയറി പോകേണ്ട ഒരു വഴിയാണ്. എങ്ങനെ നമ്മുടെ വണ്ടി കയറി പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാലും മാക്സിമം നമുക്ക് ശ്രമിക്കാം. കുറച്ച് മണൽത്തരികളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വീശിയാൽ മതി, വണ്ടി കയറി പോകും. അതോടൊപ്പം തന്നെ ഈ ഒരു മേഖല എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ആ ഒരു ദൃശ്യ വിസ്മയം എന്ന് പറഞ്ഞ ഒരു അടിപൊളി ദൃശ്യ വിസ്മയം കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ആ മേഖലയിലെ കോടമഞ്ഞ, അതുപോലെ തന്നെ ആകാശമൊക്കെ അങ്ങനെ തെളിഞ്ഞു നമുക്ക് വേണ്ടി. സൂര്യൻ ചേട്ടൻ അങ്ങനെ ആകാശത്ത് തെളിഞ്ഞു നിൽത്ത നേത്ര മനോഹരമായിട്ടുള്ള ഈ ഒരു ദൃശ്യം നിങ്ങളെ കാണിക്കാതെ എങ്ങനെ പോകാൻ പറ്റൂലേ. നമ്മൾ നിന്നത് ആ താഴ്ഭാഗത്താണ്. നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് അങ്ങനെ ആ ഒരു മേഖലയിലാണ്. അവിടെ നിന്ന് നമ്മളത് ഇങ്ങോട്ട് കയറി വന്നു. ഇങ്ങോട്ട് കയറി വരുമ്പോൾ കണ്ടോ ഇവിടുത്തെ ഒരു ദൃശ്യാനുഭവം നിങ്ങൾ കണ്ടോ, ഫുള്ള് മലനിരച്ചരിവ, അതും നല്ല പച്ച പരവതാനി വിരിച്ച പോലെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുകയാണ്. അപ്പോൾ നമുക്കിതേ ഇതിലൂടെ കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് കയറി പോകാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. കാരണം കയറി പോകുന്ന ഒരു സ്ഥലമാണ്, പക്ഷേ ഇപ്പോൾ പാറയ്ക്കും മണ്ണിനൊക്കെ വഴുവഴുപ്പിനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളും സ്കിഡാകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ ഇവിടെ ഒരു ചെറിയ പാറപ്പുറവും അതുപോലെ ചെറിയൊരു ചാലൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിലെ ഗോപ്രോ ഇങ്ങനെ നീട്ടി പിടിച്ചാണ് എടുക്കുന്നത്. ഇതുകൊണ്ട് ഒരു ചാല്, പാറയുടെ ഒരു ചാല് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ എവിടെയോ ഒരു ഗുഹയുണ്ടെന്നാണ് പറയുന്നത്. ആ ഗുഹയ്ക്കകത്ത് പരുന്തുണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാരൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് പരുന്തും പാറ എന്ന് അറിയപ്പെടാനുള്ള ഒരു സാധ്യത അങ്ങനെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. തൊട്ട് താഴെ കാണുന്ന മലനിരകളും താഴ്വാരങ്ങളും എല്ലാം മറ്റൊരു ഹൈലൈറ്റ് ആണ്. പിന്നെ ഒരുപാട് കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങള് നമുക്ക് ഇവിടെ നിന്നാലും കാണാൻ പറ്റും. ഈ മലനിരകളിൽ നിന്നൊക്കെ മഴക്കാലം ആയതുകൊണ്ട് ഒഴുകി വരുന്ന ആ വെള്ളച്ചാട്ടങ്ങളുടെ ഒരു ദൃശ്യമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. താഴെ നിന്ന് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഒരല്പം സ്ലിപ്പായി കേട്ടോ. സ്ലിപ്പായ വീഡിയോ ഇന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടാം. ഞാൻ ക്യാമറ വെച്ചാണ് കയറി പോകുന്നത്. അതൊന്ന് നമ്മളിങ്ങനെ കയറി വന്നു. കയറി വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു മലയുടെ ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിയുമ്പോൾ അതേ ഒഴുകിപ്പോകുന്ന ആ കോടമഞ്ഞും ഈ ആ തണുകണുത്ത കാറ്റും അതുപോലെ ചാറ്റൽ മഴയൊക്കെ അങ്ങനെ അനുഭവിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. ഞാൻ ഹെൽമെറ്റ് എടുക്കാതിരുന്ന ചേർന്ന് നമ്മൾ തൊപ്പിയൊക്കെ എടുത്ത് ബാഗിനകത്ത് വെച്ചു. അപ്പം വെറുതെ തല നനയണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഹെൽമെറ്റ് എടുക്കാതിരുന്നത്. എന്താണെങ്കിലും നിങ്ങൾ നോക്കി ആ കോടമഞ്ഞിൻ്റെ ഒരു ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, നമുക്ക് മറക്കാനത്ത ഒരു അനുഭവമാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് സമ്മാനിക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മഴ വീണ്ടും പെയ്തിറങ്ങാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. ഒന്നും ശരിക്കും നനഞ്ഞായിരുന്നു, ഇനിയും നമ്മൾ നനയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം മഴ കൂടി കാറ്റും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ശരീരമൊക്കെ ശരിക്കും തണക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഒരു വ്യത്യസ്ത കാഴ്ചകളല്ലായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് സത്യത്തിൽ നമുക്ക് ആവശ്യം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ കാഴ്ച മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ദയവായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് വിടുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.